നമ്മൾ നോക്കാൻ പോകുന്ന ലിമിറ്റ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ലിമിറ്റ് ആണ്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് എ ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് എ കോംപ്ലെക്സ് ഫംഗ്ഷൻ, ദ ലിമിറ്റ് എൽ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് എ പോയിന്റ് ഇസഡ് നോട്ട് ഈസ്, അതിൻ്റെ ഇക്വേഷൻ ആണ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഈസ് ഇക്വൽ ടു എൽ. ആ ഒരു ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളിപ്പോൾ എക്സ് വൈ ആക്സിസിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എക്സ് ആൻഡ് വൈ ആക്സിസ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഇസഡിൻ്റെ ഒരു പോയിൻ്റാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അത് ഇസഡ് നോട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇസഡ് നോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഒറിജിൻ പോയിൻ്റാണ് എടുത്തിരിക്കുന്നത്. മിക്ക കേസിലും ഇസഡ് നോട്ട് എന്ന് പറയുന്നത് സിമിലിയർ ആസ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇസഡ് നോട്ട് ഈസ് ഇക്വൽ ടു സീറോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഇസഡ് എന്ന് പറയുന്ന ഈ ഒരു പോയിൻറ്റിലെത്താൻ എനിക്ക് ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ മാത്രമല്ല ഉള്ളത്. എങ്ങനെ വരാം? ഒരു കർവ് ഷേപ്പിൽ വരാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സിക്സാക് മാനറിൽ വരാൻ പറ്റും. അങ്ങനെ പല രീതിയിലും, എന്ന് വെച്ചാൽ ഒരു പാത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇസഡ് ഇസഡ് നോട്ടിലോട്ട് എത്തുന്നത്, അല്ലെങ്കിൽ ഇസഡ് നോട്ട് ഇസഡിലോട്ട് എത്തുന്നത്. നമ്മളത് പല രീതിയിൽ, പാത്തിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ പാത്തിന് ഇസഡ് ടു ഇസഡ് നോട്ടിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് എന്താ, പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവിടെ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് ഞാൻ എല്ലാം എടുത്താൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? എല്ലും ഇൻഡിപെൻഡൻ്റ് ആണ് ഇല്ലേ? ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത്, എല്ലെന്ന് പറയുന്നതും ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഈ എല്ലിൻ്റെ വാല്യൂ യുണീക്ക് ആവുന്ന സമയത്ത് സിംഗിൾ വാല്യൂഡ് ആയിരിക്കും വരുന്നത്. വെച്ചാൽ സിംഗിൾ വാല്യൂയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ വരുന്നത്. എന്ന് വെച്ചാൽ പാത്തിന് എനോങ് ആയിട്ട് വരുമ്പം സിംഗിൾ വാല്യൂഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇനി അതുപോലെ ജനറൽ ആയിട്ട് ഒരു കാര്യം കൂടെ പറയാം. എക്സ് ആക്സിസിന് എലോങ് ആയിട്ട് വരികയാണെങ്കിൽ, എലോങ് എക്സ് ആക്സിസ് നമ്മൾ എടുക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സ് ആക്സിസിന് എലോങ് ആയിട്ട് എടുത്താൽ എങ്ങനെ വരും, അതുപോലെ തന്നെ വൈ ആക്സിസിന് എലോങ് ആയിട്ട് എടുത്താൽ എങ്ങനെ വരും, ഇനി ഏതെങ്കിലും ഒരു പാത്തിന് എലോങ് ആയിട്ട് എടുത്താൽ എങ്ങനെ വരും എന്നൊക്കെ നമുക്ക് നോക്കണം. എക്സ് ആക്സിസിന് എലോങ് ആയിട്ട് എടുത്താൽ വൈയും സീറോ ആയിരിക്കും, എക്സും എന്തായിരിക്കും, സീറോ ആയിരിക്കും വരുന്നത്. വൈ ആക്സിസിന് എലോങ് ആയിട്ട് എടുത്താൽ എങ്ങനെയായിരിക്കും വരുന്നത്? അവിടെയും എക്സും സീറോ ആയിരിക്കും, വൈയും സീറോ ആയിരിക്കും. ഇനി എലോങ് എനി പാത്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യം വരുന്ന പോർഷൻ ഇതാണ്, ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഇതാണ്. വൈ ഈസ് ഇക്വൽ ടു എം എക്സ് എന്നുള്ള വാല്യൂ, എന്ന് വെച്ചാൽ പാത്ത് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ വൈ ഈസ് ഇക്വൽ ടു എം എക്സ് എന്നെടുക്കാം, എക്സ് ഇസ് ഇക്വൽ ടു എം വൈ സ്ക്വയർ എന്നെടുക്കാം, വൈ ഈസ് ഇക്വൽ ടു എം എക്സ് സ്ക്വയർ എന്നെടുക്കാം, വൈ ഈസ് ഇക്വൽ ടു റൂട്ട് എക്സ്, വൈ ഈസ് ഇക്വൽ ടു വൺ ബൈ റൂട്ട് എക്സ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മളെപ്പോഴും ചെയ്യുമ്പം സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഇപ്പോൾ ഒരു എക്സിൻ്റെ ടേം വരികയാണെങ്കിൽ എക്സ് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആ എക്സ് ഏതെടുത്താൽ മാക്സിമം പെട്ടെന്ന് കട്ട് ചെയ്ത് സോൾവ് ചെയ്യാമെന്ന് നോക്കുക. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിലെ പാത്ത് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക്, ഞാനിപ്പോൾ എങ്ങനെ തിയറി പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും, നല്ല എളുപ്പമുള്ള പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൂവ് ദാറ്റ് ദ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു സീറോ ഇസഡ് ബൈ ഇസഡ് ബാർ ഡസ് നോട്ട് എക്സിറ്റ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നത് ഈ ഇസഡ് ടെൻസ് ടു സീറോ ഇസഡ് ബൈ ഇസഡ് ബാർ എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സിറ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് രണ്ട് മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കോമൺലി നമ്മുടെ പാത്ത്, ഏത് പാത്തും സെലക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് സെക്ഷനിൽ. എന്നുവെച്ചാൽ ഈ ഒരു പോർഷൻ പറഞ്ഞ സമയത്ത് ഇതിൽ നിന്നൊരു വാല്യൂ എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതല്ലാതെ ഇത് രണ്ടും യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ അതിനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒന്നെടുത്ത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം എന്ത് ചെയ്യുക, ലിമിറ്റ് ഇസഡ് ടെൻസ് ടു സീറോ എന്ന് പറയുന്നത് ഇസഡ് ബൈ ഇസഡ് ബാർ ആണെന്ന് പറഞ്ഞു. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇസ് ഈക്വൽ ടു ലിമിറ്റ്, ഞാൻ ഈ ഇസഡിൻ്റെ ടേം മാറ്റി എഴുതാൻ പോവാണ്. ഇസഡിൻ്റെ ടേം മാറ്റി എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും ലിമിറ്റ് ഇസഡ് ടെൻസ് ടു സീറോ എന്ന് എഴുതാൻ പാടില്ല. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ ഇനി അടുത്ത് എക്സിൻ്റെ വൈഡൻ ടേമിലാണ് ഞാൻ എഴുതുന്നത്, കാരണം അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ സമയത്ത് ഞാൻ എഴുതാണ്ട് എക്സ് ടെൻസ് ടു സീറോ വൈ ടെൻസ് ടു സീറോ. സോ ഇസഡിൻ്റെ വാല്യൂ എന്താണ് വരുന്നത്? എക്സ് പ്ലസ് ഐ വൈ. ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ആണ്, എക്സ് മൈനസ് ഐ വൈ എന്നുള്ള ടേമിലാണ് വരുന്നത്. ഇനി അടുത്ത കേസിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നു. എനിക്കിനി ചെയ്യേണ്ട ഏതെങ്കിലും ഒരു പാത്ത് ചൂസ് ചെയ്യണം. അപ്പം ഞാൻ ചൂസ് ചെയ്യുന്ന പാത്ത് ചൂസ് വൈ ഇസ് ഇക്വൽ ടു എം എക്സ് ആണ്. വൈ ഇസ് ഇക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന ഒരു പാത്താണ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ, ഞാൻ വൈക്ക് എന്ത് ചെയ്യുന്നു, വൈ ഇസ് ഇക്വൽ ടു എം എക്സ് എന്നുള്ള ടേമിലിട്ടാണ്. എന്നുവെച്ചാൽ വൈക്ക് ഞാൻ എം എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എക്സ് അതുപോലെ തന്നെ ഇട്ടു, പ്ലസ് ഐ വൈയിൽ അവരെ ഞാൻ ഉണ്ടാക്കും എം എക്സ് കൊടുത്തു, എക്സ് മൈനസ് ഐ എം എക്സ്. ഓക്കെ, എം എക്സ് കൊടുത്തതിന് ശേഷം പിന്നെ എഴുതുന്ന സ്റ്റെപ്പിൽ എന്ത് വേണ്ട, വൈ ഇസ് ഇക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന ടേം എഴുതാണ്ട് കാര്യമില്ല. ഇനി അടുത്ത് ഞാൻ എഴുതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ. ഓക്കെ,
ആ എക്സ്റ്റെൻസ് ടു സീറോ എന്ന് എഴുതുന്നതിന് മുമ്പ് തന്നെ എക്സ്റ്റെൻസ് ടു സീറോ. ഇനി ഇതിൽ എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് വരുന്ന എക്സ് ഞാൻ രണ്ടിടത്തു നിന്നും പുറത്തെടുത്തു. ഓക്കെ, പുറത്തെടുത്തിട്ട് ബാക്കിയുള്ള പോർഷൻസ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ മുകളിൽ എഴുതുമ്പം എക്സ് ഇൻറ്റു വൺ പ്ലസ് ഐ എമ്മും താഴെ എഴുതുമ്പം വൺ മൈനസ് ഐ എം എന്ന് വരും. എക്സ് എക്സ് നമുക്ക് കട്ട് ചെയ്ത് പോകും. അപ്പോൾ എക്സ് ടെൻസ് ടു സീറോ, എക്സിന് സീറോ എന്ന് പറയുന്ന വാല്യൂ ഇടുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു, ഇതിൽ എമ്മിൻ്റെ ടേമിലോട്ട് മാത്രമായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പം എനിക്ക് ആൻസർ എങ്ങനെയാണ് വന്നത്, വൺ പ്ലസ് ഐ എം ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഐ എം. അപ്പോൾ എം എന്ന് പറയുന്നത് ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും എമ്മിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ വാല്യൂസ് വരുന്നത്. സോ ലിമിറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ആർബിട്രറി കോൺസ്റ്റൻ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എമ്മിന് വൺ ഇട്ട് കൊടുത്താൽ എനിക്ക് ഒരു വാല്യൂ കിട്ടും, ടു ഇട്ട് കൊടുത്താൽ വേറൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ പ്രൂഫ് ചെയ്ത് പ്രൂവ് ആയിക്കഴിഞ്ഞു. ഓക്കെ, പ്രൂവ് ആയിക്കഴിഞ്ഞു, നമുക്കിത് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇറ്റ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ സൊല്യൂഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു സീറോ, ഇസെഡ് ബൈ ഇസെഡ് ബാർ ദ ഹോൾ സ്ക്വയർ എക്സിസ്റ്റ് ഓർ നോട്ട്, എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന തന്നെ എടുത്തെഴുതാം. ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു സീറോ ആണ്, ഇസെഡ് ബൈ ഇസെഡ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇത് എന്തിൻ്റെ ടേമിലോട്ടാക്കണം, എക്സ് ടെൻസ് ടു സീറോ വൈ ടെൻസ് ടു സീറോ എന്നുള്ള ടേമിലാക്കുക. ആ സമയത്ത് എങ്ങനെ വരും, എക്സ് പ്ലസ് ഐ വൈ ബൈ എക്സ് മൈനസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ടേമിലാവും. ഇനി ഞാൻ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു പാത്ത് ചൂസ് ചെയ്യുക. ഇവിടെയും ഞാൻ ചൂസ് ചെയ്യുന്നത് എം എക്സ് ആണ്, നിങ്ങളുടെ ഇതിനനുസരിച്ച് ചൂസ് ചെയ്താൽ. കാരണം എനിക്ക് എളുപ്പം എക്സ് പുറത്തെടുത്ത് കട്ട് ചെയ്ത് പോകുന്നത് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് ചെയ്യുമ്പോഴാണ്, അതുകൊണ്ട് ഞാൻ ആ ഒരു ടേം എടുത്തു. സോ ചെയ്യുമ്പോൾ എങ്ങനെ വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എം എക്സ് കൊടുക്കുകയാണ്, വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എന്ന് കൊടുക്കുക. എക്സ് അതുപോലെ കൊടുത്തു, ഐ ഇൻറ്റു എം എക്സ് ബൈ എക്സ് മൈനസ് ഐ എം എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി അടുത്ത് കൊടുക്കുമ്പോൾ എം എക്സിൻ്റെ ടേം കൊടുത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു വൈയുടെ ടേം ഞാൻ എടുക്കുന്നില്ല. അതുപോലെ ഇതിൽ നിന്ന് എന്ത് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും, അകത്തോട്ട് നമുക്ക് സ്ക്വയർ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് എങ്ങനെ വരും, ഐ എം എക്സ് ദ ഹോൾ സ്ക്വയർ, ഐ സ്ക്വയർ എം സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എം സ്ക്വയർ എക്സ് സ്ക്വയർ. ഇതിൽ നമുക്ക് എന്ത് പുറത്തെടുക്കാൻ പറ്റും, എക്സ് സ്ക്വയർ പുറത്തെടുക്കാം. എക്സ് സ്ക്വയർ പുറത്തെടുക്കുന്ന സമയത്ത് വൺ പ്ലസ് ഐ സ്ക്വയർ എം സ്ക്വയർ എന്ന് വരും. അതുപോലെ തന്നെയാണ് താഴെയും, എക്സ് സ്ക്വയർ വൺ മൈനസ് ഐ സ്ക്വയർ എം സ്ക്വയർ എന്നാണ് വരുന്നത്. എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും കട്ട് ചെയ്ത് പോവും. പിന്നെ ലാസ്റ്റ് നമുക്ക് വരുന്നത് എങ്ങനെയാണ്, വൺ പ്ലസ് ഐ എം സ്ക്വയർ, ഞാൻ ഒരുമിച്ച് എഴുതുന്നു എന്നേ ഉള്ളൂ, വൺ മൈനസ് ഐ എം സ്ക്വയർ എന്നുള്ള ടേമിലാണ് നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. ഇനി ഇതിൽ നോക്കിക്കേ, ഈ ഐ എം എന്ന് പറയുന്ന ടേമിന് ഓരോ വാല്യൂ കൊടുക്കുമ്പം ഓരോന്നല്ലേ കിട്ടുന്നത്. എന്ന് വെച്ചാൽ എമ്മിൻ്റെ ടേം ഉണ്ടോ, എമ്മിൻ്റെ ടേം ഉണ്ടെങ്കിൽ മാക്സിമം അത് എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് എഴുതിക്കൂടെ, എന്താണ് ലിമിറ്റ് ഡിപ്പെൻഡ് ഓൺ എം. ഓക്കെ, എന്ന് വെച്ചാൽ ലിമിറ്റ് എന്താണ്, ഈ ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇത് യുണീക്ക് അല്ല, ദെയർഫോർ ലിമിറ്റ് ഈസ് നോട്ട് യുണീക്ക്, അതുപോലെ ഇത് എക്സിസ്റ്റ് ചെയ്യില്ല എന്നും എഴുതുക. ഇത്രയും നമ്മൾ എഴുതണം ലാസ്റ്റ്, കാരണം എം എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് അർത്ഥം, യുണീക്ക് അല്ല. എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ യുണീക്ക് അല്ല, എം ഇല്ലാത്തൊരു വാല്യൂ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോപ്പറായിട്ട് ഏത് ചെയ്താലും ആ ഒരു വാല്യൂ തന്നെ ആയിരിക്കും എത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് എന്തിന് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് അർത്ഥം. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ ലിമിറ്റ് ഡിപ്പെൻഡ് ആണ് എം എന്ന് പറഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥമാണ്, യുണീക്ക് അല്ല. ഓക്കെ, ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്.